നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന സീസണിലേക്ക് ടീമിനെ ശക്തിപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് നിലവിൽ ഫ്രഞ്ച് വമ്പന്മാരായ PSG ഉള്ളത്. അവരുടെ പുതിയ സ്പോർട്ടിംഗ് ഡയറക്ടറായ ലൂയിസ് കാമ്പോസ് തൻ്റെ ആദ്യ സൈനിങ് നടത്തി കഴിഞ്ഞിരുന്നു. വീട്ടീഞ്ഞോയെ ആയിരുന്നു PSG നേരത്തെ സ്വന്തമാക്കിയിരുന്നത്. ഇനി PSGക്ക് ശക്തിപ്പെടുത്തേണ്ടത് പ്രതിരോധ നിരയാണ്. കഴിഞ്ഞ ട്രാൻസ്ഫറിൽ സൂപ്പർ താരം സെർജിയോ റാമോസിനെ PSG സ്വന്തമാക്കിയിരുന്നുവെങ്കിലും ഫലം ലഭിച്ചിരുന്നില്ല. പരിക്കുകൾ മൂലം ഭൂരിഭാഗം മത്സരങ്ങളും സെർജിയോ റാമോസിന് നഷ്ടമായിരുന്നു. ഇപ്പോഴിതാ സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് ഇന്റർ മിലാൻ്റെ സൂപ്പർ താരമായ മിലാൻ സ്ക്രീനിയറിനെ എത്തിക്കുന്നതിൻ്റെ തൊട്ടരികിലാണ് നിലവിൽ PSG ഉള്ളത്. താരവുമായി പേഴ്സണൽ ടേംസ് എല്ലാം ഇപ്പോൾ PSG അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ട്രാൻസ്ഫർ ഫീയുടെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോഴും ധാരണയിൽ എത്താത്തത്. 80 മില്യൺ യൂറോയാണ് ഇന്റർ മിലാൻ പ്രതീക്ഷിക്കുന്നത്. അതേസമയം 60 മില്യൺ യൂറോ നൽകാനാണ് PSG ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ ലേക്കുപ്പയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ഇന്റർ മിലാൻ സൂപ്പർ താരമായിരുന്ന ഹക്കീമിയെ സ്വന്തമാക്കാൻ PSGക്ക് സാധിച്ചിരുന്നു. 60 മില്യൺ യൂറോയായിരുന്നു PSG അന്ന് ചിലവഴിച്ചിരുന്നത്. 27-കാരനായ സ്ക്രീനിയർ ഇന്റർ നിരയിലെ സ്ഥിര സാന്നിധ്യമാണ്. ഇപ്പോൾ 5 വർഷത്തെ കരാറാണ് ഇപ്പോൾ PSG താരത്തിന് വേണ്ടി ഓഫർ ചെയ്തിരിക്കുന്നത്. 7.7 മില്യൺ യൂറോ സാലറിയായി നൽകാമെന്നും ഇപ്പോൾ PSG ഏറ്റിട്ടുണ്ട്. ഏതായാലും താരത്തിൻ്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് അത് ഇന്റർ മിലാൻ മാത്രമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ഇമേ ഒന്നും കാണാം.